കലയുടെ വസന്തം തീർത്ത പയ്യന്നൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി. കണ്ടംകാളിയുടെ പകലുകൾക്ക് ഇനി കൗമാരകലകളുടെ നിറച്ചാർത്താണ്. ഷെണൈസ് മാർഗ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആസ്വാദകർ ഒഴുകിയെത്തുകയാണ്. കാൽച്ചിലമ്പിന്റെ താളം, വയലിന്റെയും ഗിത്താറിന്റെയും സംഗീതം, ചെണ്ടയുടെ ദ്രുതതാളം, ഒപ്പം പൂരക്കളിയുടെ ചുവടുകളും പാട്ടും. കണ്ടംകാളിയുടെ പകലിന് കൗമാരകലയുടെ വസന്തമാണ് ഇനി മൂന്നു നാൾ. കൗമാരം ചിരിതൂകുന്ന വസന്തോത്സവത്തിനാണ് കണ്ടംകാളി ഷെണൈ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വേദിയാകുന്നത്. കലയും സാഹിത്യവും കൈകോർക്കുന്ന പയ്യന്നൂരിലെ 100 വിദ്യാലയങ്ങളിൽ നിന്നായി 7000 പ്രതിഭകളാണ് ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവത്തിൽ മാറ്റുരയ്ക്കുന്നത്. പ്രത്യേകം തയ്യാറാക്കിയ 14 വേദികളിലായാണ് കലാമാമാങ്കം അരങ്ങേറുന്നത്. വൈവിധ്യങ്ങളുടെ സമ്മേളനമാണ് കലോത്സവങ്ങൾ. വിവിധ ഭാഷകളിൽ കലകളുടെ വിവിധ താളഭാവലയങ്ങൾ ഇഴുകിച്ചേർന്ന് ഒന്നായി മനസ്സിനെ അത്രമേൽ കോരിത്തെറിപ്പിക്കുന്ന അനുഭവങ്ങളാണ് കലോത്സവങ്ങൾ സമ്മാനിക്കുക. ആസ്വാദക ഹൃദയങ്ങളെ കീഴടക്കി കൗമാര പ്രതിഭകൾ 3 പകലുകൾ കണ്ടംകാളിയിൽ കലയുടെ കെടാവിളക്കിന്റെ പ്രകാശം പരത്തും. പയ്യന്നൂർ ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവം കണ്ടംകാളി ഷെണൈ സ്മാരക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുരോഗമിക്കുകയാണ്. ആദ്യത്തിന് വിവിധ വേദികളിലായി വ്യത്യസ്തമാർന്ന പുതിയ അനുഭവങ്ങൾ സമ്മാനിക്കുന്ന കലാപരിസരങ്ങളാണ് അരങ്ങേറിയത്. പയ്യന്നൂർ ഉപജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 100 വിദ്യാലയങ്ങളിൽ നിന്ന 7000 പ്രതിഭകളാണ് 3 ദിവസങ്ങളിലായി നടക്കുന്ന സ്റ്റേജിന മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത്. ആദ്യ ദിനം മികച്ച അനുഭവമാണ് കലോത്സവത്തിൽ പങ്കെടുത്തവർക്കെല്ലാം ഉണ്ടായത്. നിരവധി പേർ ആസ്വാദകരായി എത്തുകയും ചെയ്തു. ആകർഷകങ്ങളായ ഇനങ്ങളോടെയാണ്, ഭരതനാട്യം, കുച്ചിപ്പുടി ഉൾപ്പെടെയുള്ള ഇനങ്ങളോടെയാണ് ആദ്യ ദിന മത്സരങ്ങൾ ആരംഭിച്ചത്. വിവിധ ഭാഗങ്ങളിൽ നിന്നായി 100 ആസ്വാദകർ ഈ കലാമേള ആസ്വദിക്കുന്നതിനായി ഇവിടെ എത്തിച്ചേരുകയും ചെയ്യുന്നുണ്ട്. വിപുലമായ സംഘാടക സമിതി ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും കൃത്യമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി കലാമത്സരം കലോത്സവം വിജയിപ്പിക്കുന്നതിനാവശ്യമായ ഇടപെടലുകളും നടത്തുന്നുണ്ട്. ഇനി 3 പകലുകൾ തീർച്ചയായും കണ്ടംകാളിയിലെ ജനങ്ങൾക്ക് കലയുടെ പുതിയ അനുഭവമായിരിക്കും സമ്മാനിക്കുക. ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം ജയരാജ് വടമത്തു, നെറ്റ്വർക്ക് ന്യൂസ്.